ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനേക. അപ്പം ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കമൻറ്റ് നിങ്ങളോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് ഞാൻ കരുതി. ഇതാണ് ആ കമൻറ്റ്, ഞാനൊന്ന് വായിക്കാം. ഹായ്, ഞാൻ യാദൃശ്ചികമായി മോളുടെ വീഡിയോ കണ്ടു. അസുഖത്തിന് മുൻപ് പ്രാണി കടിച്ചതിനെ പറ്റിയുള്ളത്. എനിക്ക് ഇതേ അനുഭവം ഉണ്ടായി പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ഞാനും ക്യാൻസർ രോഗിയാണ്. മാരേജിൻ്റെ 4 ദിവസം മുൻപ് പ്രാണി കടിച്ച ചെറിയ വേദനയും ചൊറിച്ചിലും ഉണ്ടായിരുന്നു. മാരേജിൻ്റെ തിരക്ക് കാരണം ഡോക്ടറെ കാണാൻ പറ്റിയില്ല. വലിയ വയ്യായിക ഇല്ലാത്തത് കാരണം പോവുകയും ചെയ്തില്ല. അതായത് എനിക്ക് പ്രാണി കടിച്ചിട്ട് കിഡ്നി ഫെയിലിയറും പിന്നീട് അത് ക്യാൻസർ ഡയഗ്നോസിസിക്കും ഒക്കെ വഴി മാറിയതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു പറഞ്ഞ ചേച്ചിക്കും ഉള്ളത്. പക്ഷേ ആ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. 4 ദിവസം മുന്നെയാണ് പ്രാണി കടിച്ചത്. പക്ഷേ അത് ആരായാലും അതൊന്നും മൈൻഡ് ചെയ്യില്ലാതെ തിരക്കില്ലല്ലേ. ഇപ്പം ഞാനായാലും എനിക്കൊരു തിരക്കുണ്ടായിട്ടില്ല എന്ന് പോലും ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പ്രാണി കടിച്ചതൊന്നും. അത് അത്രമാത്രം കളർ വ്യത്യാസം വന്നപ്പോഴാണ് ഞാനത് ഡോക്ടറിനെ കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ പക്ഷേങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പഴികൾ പറയുന്നു. അസുഖം മറച്ചു വെച്ചു ചതിച്ചെന്ന് പറഞ്ഞ് അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു, സാരമില്ല മോളെ, ഇങ്ങനെയുള്ള അവസ്ഥ മോൾക്ക് വരാതിരിക്കട്ടെ. മാനസികമായി ബലവും പിന്തുണയും തരാൻ മോൾക്ക് ഫാമിലി ഉണ്ടല്ലോ കൂടെ. ഗോഡ് ബ്ലെസ് യു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇന്നലെ നൈറ്റ് ഞാൻ കണ്ട് ആ ഒരു സമയം തൊട്ട് തന്നെ എനിക്കറിയില്ല എന്തൊരു ഫീലിങ്സാണ് എൻ്റെ ഉള്ളിൽ വന്നത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അത് ഏതോ ഒരാളിനെ ഏതോ ഒരു വീട്ടുകാർ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആരായാലും ഏത് കുഞ്ഞാണെങ്കിലും വലിയവരാണെങ്കിലും ക്യാൻസർ പേഷ്യൻറ്റോ ഫൈറ്ററോ സർവൈവറോ വിന്നറോ ആരായാലും അത് എൻ്റെ ഒരു ഫാമിലി മെമ്പറായിട്ടാണ് ഞാൻ കാണുന്നത്. എപ്പോഴും അത് ഞാൻ ഇപ്പോഴും ക്യാൻസർ പേഷ്യൻസുമായിട്ട് ഒരുപാട് പേരെ നേരിട്ട് കണക്ഷൻ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒറ്റ വാക്കിൽ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ അവസ്ഥ എത്രത്തോളം മോശമായിരിക്കും ഇപ്പം അവർ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് ക്യാൻസർ മറച്ചു വെച്ച് കല്യാണം കഴിച്ച് അവരെന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ആ ചേച്ചി അവിടെ ബ്ലെയിം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് മറച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഇത് പനിയോ ജലദോഷം തന്നെ മറച്ചു വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം മാത്രമേയാണ് അറിയുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഡയഗ്നോസ് ആയി പിറ്റേന്ന് ഞാൻ കയറിയത് വാർഡിലേക്കോ റൂമിലേക്കൊന്നല്ല, ICU. 15 ദിവസമാണ് ഞാൻ ICU കടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അവരവരുടെ ജീവൻ ഇമ്പോർട്ടൻ്റ് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ക്യാൻസർ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് മറച്ചു വെച്ച് ചികിത്സ ഒന്നും നടത്താതെ ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിൽക്കുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാളെനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളെന്നെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാകുമോ? അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഓക്കെ എനിക്ക് ഇത് ആരെങ്കിലും എന്നെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതാണെങ്കിൽ എനിക്ക് നല്ല വിഷമാവും, എനിക്ക് തകർന്നു പോകും ഞാൻ. അപ്പോൾ ഞാനും അതൊരു മറ്റൊരാളോട് പറയുമ്പോൾ ആ ആൾക്കും അതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ക്യാൻസർ വന്നതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാൻസർ വന്നാൽ മരിക്കും ഉറപ്പാണ്. അതങ്ങ് അടിവാരിട്ടാണ് വെച്ചിരുന്നു ക്യാൻസർ വന്നാൽ മരിക്കും എന്നുള്ളൊരു ചിന്താഗതി. ക്യാൻസർ വന്നാൽ മാത്രമല്ല വേറെയും പല അസുഖങ്ങളും വന്നാൽ മരിക്കുന്നവരുണ്ട്. ക്യാൻസർ വന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ക്യാൻസർ വന്നിട്ട് മരിച്ചു എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ അത് ആ ആൾക്ക് നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ആയതിനു ശേഷം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരുപാട് അവൈലബിൾ ആണ്. അതിന് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആൾക്ക് ചെയ്തിട്ടുണ്ടോ? കീമോതെറാപ്പി, റേഡിയേഷൻ, ഇമ്മ്യൂണോ തെറാപ്പി, ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെ ഒരുപാട് എനിക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഓക്കെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് സർവൈവ് ആയിട്ടുള്ള ആളുകളും മരിക്കുന്നവരുണ്ട്. അപ്പോൾ ക്യാൻസർ വന്നാൽ മാത്രമേ മരിക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ്. ക്യാൻസർ വന്നില്ലെങ്കിലും മരിക്കുന്നവരുണ്ട്. നമ്മൾ 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചത് ഞാനിപ്പോൾ ന്യൂസിൽ കുറച്ച് മുന്നേ കണ്ടിട്ടേ ഉള്ളൂ. അതേപോലെ എങ്ങനത്തെ രീതിയിലൊക്കെ തന്നെ ആളുകൾ മരിക്കുന്നുണ്ട്. ക്യാൻസർ വന്നാൽ മരിക്കും എന്നുള്ളത് എങ്കിലും മറ്റുള്ള അസുഖങ്ങൾ വന്നാലും മരിക്കും എന്നുള്ള രീതിയിൽ തന്നെ മറ്റുള്ള അസുഖങ്ങളെ ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പം എനിക്ക് മരണം എന്നുള്ളൊരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് മറ്റുള്ളവരാണ്, എൻ്റെ അമ്മയോ അച്ഛനോ ഒന്നും അല്ല. അപ്പം മുതലാണ് ഞാനും ഓക്കെ ക്യാൻസർ വന്നാൽ മരിക്കുമല്ലേ അങ്ങനെ ഒരു ചിന്ത പോലും എനിക്ക് വന്നത്. ഇങ്ങനെയൊക്കെ ഒരാളോട് പറഞ്ഞിങ്ങനെ വിഷമിപ്പിക്കാൻ തോന്നുന്നത് ഇപ്പോൾ ആരായാലും നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു വിഷമം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിരിക്കുക. ഈ കർമ്മ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എനിക്കറിയില്ല ഇനി എൻ്റെ മുതുമുത്തച്ഛന്മാരാരെങ്കിലും ചെയ്തിട്ടുള്ളൊരു കർമ്മമാണോ ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെയായിരിക്കും മേ ബി ഇതൊക്കെ തിരിച്ചടി കിട്ടുക. അങ്ങനെ ആർക്കും തിരിച്ചടി കിട്ടരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ളവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാതെ ഇരിക്കുക. ക്യാൻസർ എന്ന് പറയുന്നത് ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ആയിട്ടോ ഒന്നുമല്ല ഞങ്ങൾക്കൊക്കെ ബാധിച്ചിട്ടുള്ളത്. എൻ്റെ റീസൺ ഓഫ് ക്യാൻസർ പോലും ഇതുവരെയായിട്ടും അമൃത ഹോസ്പിറ്റലുകാർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഡോക്ടറിനും അറിയില്ല അത് ബ്ലഡ് ക്യാൻസർ ആകുമ്പോൾ തന്നെ ബ്ലഡിലുള്ള വേരിയേഷൻ കാരണമാണ് വന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിന് പോലും ഈ അസുഖം വന്നിട്ടുണ്ട് ക്യാൻസർ. പക്ഷേ ഏതൊരു അമ്മയും അച്ഛനോ ആയാലും
ആരും ആ കുഞ്ഞിനെ പിന്നീട് വളർത്തുകയാണ് ചെയ്യുള്ളൂ, ആരും അതിനെ കൊല്ലാനൊന്നും നിൽക്കില്ല. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്താൽ മാറുന്ന ഒരു അസുഖമാണ്. എന്നോട് തന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവർ പോലും പറഞ്ഞിട്ടുണ്ട്, തമാശ രൂപേണയാണ് അവർ പറയുന്നത്, സുഖ ജീവിതമല്ലേ, വെറുതെ അങ്ങനെ ഇരിക്കുക, അങ്ങനെ തിന്നുക, ടി വി ആണോ ഉറങ്ങുക എന്നുള്ളത് അവർ തമാശ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് കീമോ ഒക്കെ ചെയ്ത് ആകെ ജീവിതം തന്നെ മടുത്തിരിക്കണം. എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുള്ള വാക്കുകളാണ് അതൊക്കെ. മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് പോലും അവരെന്നെ കൂടെ നിർത്തിയിട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ ക്യാൻസർ വന്നു എന്നറിഞ്ഞാൽ അവരെ വിട്ടുപോവുക, ക്യാൻസർ വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾക്ക് സംസാരിച്ചാൽ പോലും പകരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ പെരുമാറുന്നത്. അപ്പം മാക്സിമം ആരെയും വിഷമിപ്പിക്കാതെ ആരെയും വെറുപ്പിക്കാതെ എന്ന് വെച്ചിട്ട് ക്യാൻസർ വന്നു ഓക്കെ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യാം എന്നൊന്നും വേണമെന്നില്ല. പക്ഷേ ആ സപ്പോർട്ടും ഇല്ല നെഗറ്റീവും ഇല്ലാതെ ന്യൂട്രലായിട്ട് പോവുമായിരുന്നു എങ്കിൽ വലിയ സീനൊന്നും ഇല്ല. അപ്പം ആ ചേച്ചിനെ തന്നെ ഓക്കെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ബ്ലെയിം ചെയ്യുകയാണ്, ഒരു വീട്ടിൽ ഇങ്ങനെ ബ്ലെയിം ചെയ്ത് ഒരു സ്ത്രീ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര മാത്രം ആ ചേച്ചി വേദന സഹിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ചേച്ചിയുടെ ലാസ്റ്റ് പറയുന്ന ആ വാക്കിൽ തന്നെ മോൾക്ക് എന്തിനും ഇതിനും അമ്മയും അച്ഛനും ഉണ്ടല്ലോ കൂടെ എന്നുള്ളതാണ് സത്യമാണ്. എനിക്ക് ഇത്രമാത്രം ഞാൻ എൻ്റെ അസുഖത്തെ തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ കൂടെ അത്രയും മാത്രം എൻ്റെ സ്ട്രോങ് ആയിട്ട് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏത് നിമിഷവും ചിലപ്പോൾ ഞാനും തകർന്നു പോയിട്ടുണ്ടാവും, കുറ്റപ്പെടുത്തൽ മാത്രം ക്യാൻസർ വന്നില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തൽ മാത്രമാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് കീമോ കൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുക. എനിക്ക് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വിഷമ വരുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ക്യാൻസർ ചോദിക്കുകയാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് കരുതിയിട്ട്. ഇപ്പോൾ ഈ ഒരു വാക്കല്ല, ഞാൻ പല പ്രാവശ്യം എനിക്ക് ഡി എം മീൻസ് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ, എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ പേര് എന്നുള്ളത്. അപ്പം നിങ്ങൾ തുറന്ന് പറ, നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടല്ല നമുക്ക് ക്യാൻസർ വന്നത്, നാളെ ആർക്കും വരാവുന്ന ഒരു അസുഖമാണ് ഇത് എന്നുള്ളത് അവരോട് തന്നെ തുറന്ന് പറഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ളവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിയും ഒരു ദിവസം വയ്യാതെ ആവും, അവരേനെ പിന്നെ നോക്കാനുള്ളത് ഈ പറയുന്ന മക്കൾ തന്നെയാണ്. അപ്പോൾ അന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ എനിക്ക് നാളെ വയ്യാതെ ആയാലും ഇവർ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഈ കുട്ടിക്ക് വയ്യാതെ ചെയ്യുമ്പോൾ ഞാൻ പറയാൻ പാടില്ലാന്ന്. അപ്പോൾ ക്യാൻസർ വന്നു എന്നുള്ളൊരു ഒറ്റ റീസൺ കൊണ്ടിട്ട് പിറ്റേ ദിവസം മിണ്ടാതെ ആയവർ, ഒഴിവാക്കിയവർ, ഇതേപോലെ തന്നെ ബ്ലെയിം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ തലയിടുന്ന സ്വഭാവം നിർത്തിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണ്ട. എന്ന് വെച്ചിട്ട് നെഗറ്റീവ് അടിക്കുന്ന എന്തിനാ, നമ്മളതിനെ ഇങ്ങനെ തളർത്തി അങ്ങ് കൊണ്ടുപോകുന്നത് എന്തിനാ, അതിനൊന്നും ആർക്കും ഒരു അർഹതയും ഇല്ല. കാരണം നമ്മൾ ആരുടെ അടുത്ത് പോകുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങോട്ട് എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നെ ഇതേപോലെ തന്നെ കുറ്റപ്പെടുത്തിയ വളരെ ചുരുക്കം കുറച്ച് പേരുണ്ട്. പക്ഷേ അവരോടൊന്നും ഞാൻ അന്ന് ഇതേപോലെ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കുക, അതുകൊണ്ട് അവരെന്നൊന്നും ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല നമ്മൾ എന്നുള്ള രീതിയിൽ ഞാൻ തെറ്റിദ്ധാരണ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഇനിയും ഇത് ലെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നാൽ ചിലപ്പോൾ ഞാൻ വേറെ രീതിയിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എനിക്കത്രമാത്രം വിഷമമുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ആ ചേച്ചി എന്തൊക്കെ പ്രതീക്ഷയിലായിട്ടും പുതിയൊരു വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടായിരിക്കുക, അപ്പോൾ ക്യാൻസർ മറച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലെയിം ഇനി എത്ര കാലം ആ ചേച്ചി ആ വീട്ടിലുള്ളിടത്തോളം കാലം അത് കേൾക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ക്യാൻസർ രോഗികളെ എന്നല്ല ആരെയും ഒരു അസുഖം വന്നാലും അസുഖത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം നാളെ നമുക്കോ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കോ ആണ് ഈ അസുഖം വരുന്നത് എങ്കിൽ ഈ തിരിച്ചും നിങ്ങൾക്ക് ഇത് കേട്ടു എന്ന് പറയാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ തന്നെ വല്ല കുറ്റപ്പെടുത്തലോ ബുദ്ധിമുട്ടുകളോ ഒക്കെ സഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.